ഒരു കാലത്തും ഈ കരിയറിന്റെ തുടക്കത്തിൽ പോലും പല താരങ്ങളെയും വേട്ടയാടിയിട്ടുള്ള ആരോപണങ്ങളോ അത്തരത്തിലുള്ള ക്രൈസിസോ ഒന്നും അല്ല. അതിന് പ്രധാനമായിട്ടും എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ പരമമായ ലക്ഷ്യം സിനിമയിൽ കഴിവ് തെളിയിക്കാൻ ഉതകുന്ന ഒരു നടനാവുക എന്നുള്ളതാണ്. അയ്യോ അങ്ങനെ പറഞ്ഞുകൂടാ, പിന്നെ ഞാൻ എന്തിനു വന്ന? അല്ല അത്തരം അപ്പം നേർവഴിയിലുള്ള അത്രയും യാത്രയിലെ ഈ താങ്കൾക്കൊരു അത്തരത്തിലുള്ള സമ്മർദ്ദങ്ങൾ പ്രലോഭനങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ അതിനെ എങ്ങനെയാണ് അതിജീവിച്ചത്? എനിക്ക് ചൊറിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. അത്തരം ഒരു സന്ദിഗ്ധാവസ്ഥയിൽ എന്ത് എങ്ങനെയാണ് ആ സിറ്റുവേഷനെ മാനേജ് ചെയ്യുന്നത്? താങ്കൾ മദ്യപിച്ചിട്ടുണ്ടോ? ഇതൊരു നടക്കി പോണ ലക്ഷണം ഇല്ല. ഞാൻ ഇവന്റെ അതിന് രണ്ടെണ്ണം വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. താങ്കൾ മദ്യപിച്ചിട്ടുണ്ടോ? ഞാൻ രുചിച്ചു നോക്കിയിട്ടില്ലെന്ന് പറയുന്നത് ഒന്ന് ഷോക്കായി. ഇല്ലടാ, ഷോക്കോ ഞാനങ്ങോട്ട് ഇല്ലാണ്ടായി പോനെ. താങ്കൾ ഏറ്റവും സ്നേഹിക്കുന്നത് ആരെയാണ്? അത് ഉത്തരം പറ. അത് പറങ്ങട്. ഏറ്റവും സ്നേഹിക്കുന്നത് എന്നെ തന്നെയാണ്. പിന്നെ രണ്ടാമത്? പിന്നെ എന്റെ ഭാര്യ കുഞ്ഞുങ്ങള്. എന്നെ തേച്ചതാണല്ലേ. കേരളത്തിലെ എത്രാമത്തെ ഏറ്റവും വലിയ ധനികനാണ് താങ്കൾ? ഒരൊലക്ക കിട്ടുമോ? ഒലക്കയോ? ഒലക്ക ഉണ്ടാവില്ല കേട്ടോ, ഒരല് മതിയോ? അതൊന്നും എനിക്കറിഞ്ഞൂടാ. ഞാൻ അത്യാവശ്യം ചുറ്റുപാടക്കുള്ള ഒരാൾ സിനിമ എന്ന് അഭിനയിച്ചതാണ്. ഞാൻ എത്രാമത്തെ ധനികനാകാനൊന്നും എണ്ണത്തിൽപ്പെടാവുന്ന ആൾ, ഒരു 10,000-ൽ പെടുന്ന ആളല്ല ഞാൻ. 100,000-ൽ പോലും പെട്ടില്ല. നിന്റെ തലയ്ക്ക് വല്ല അസുഖമുണ്ടോ? ഇല്ല. പിന്നെ എന്താ അതിന്റെ അർത്ഥം? ആദ്യം കിട്ടിയ പ്രതിഫലം ഓർമ്മയുണ്ടോ? സിനിമയിൽ അഭിനയിച്ചിന് 50 രൂപ കിട്ടും. ആദ്യം മേടിച്ചതിനെ കുറിച്ച് പറയും, പക്ഷെ ഏറ്റവും ഒടുവിൽ മേടിച്ചതിനെ കുറിച്ച് പറയാൻ ബുദ്ധിമുട്ടുണ്ടാവും. ബുദ്ധിമുട്ടൊന്നുമില്ല, ഇപ്പൊ അറിഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഇയാൾ ഉരുളക്കുപ്പേരി കോളേജിൽ നിന്ന് ഡിഗ്രി എടുത്ത് വന്നിരിക്കുകയാണ്, ഒരു തർക്കക്കാരൻ. മമ്മൂട്ടി, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് ഏറ്റവും ഒടുവിൽ പറഞ്ഞ ആരാ? എന്റെ ഭാര്യ. പേര് വിളിച്ചില്ലേ? നിങ്ങളെക്കാൾ 3-4 വയസ്സിന് മൂപ്പ് എനിക്ക് തന്നെയല്ലേ, വേറെ പുതിയ നമ്പർ ഒന്നുമില്ലേ? തീരുമാനമായല്ലോ.